Hello friends, welcome to our class. In the number Varigati English medium, Malayalam medium, Max in the activities are discussed. Okay children, let's move to first question. Activity 1. Count and write. Ennam eludam. Take some stones or beads and arrange it as given in the picture. മഞ്ചാടി കല്ല് മുത്ത് ഇവയിൽ ഏതെങ്കിലും കുറച്ച് എടുക്കുക. ഇത് താഴെ കാണിച്ചിരിക്കുന്ന രീതിയിൽ അടുക്കി വെക്കണം. എന്താണ് മനസ്സിലായോ? അപ്പോൾ ഈ ബീഡ്സ് എങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. ഫസ്റ്റ് കോളത്തിൽ 2 ആണ്, രണ്ടാമത്തേൽ 4, ദെൻ 6, ദെൻ 8. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പിക്ചറിൽ കാണുന്നുണ്ടോ? അതെ, അവയെ രണ്ട് തുല്യ ഭാഗമായി വിഭജിച്ചിട്ടുണ്ട്. ഡിവൈഡ് ഇൻ ടു 2 ഈക്വൽ പാർട്സ്. രണ്ട് ഭാഗത്ത് നോക്കൂ. ഫസ്റ്റിൽ നോക്കൂ, 1 1, അങ്ങനെയാണ് 2. അടുത്തേലോ 2 2 4, ദെൻ നെക്സ്റ്റ് 3 3 6, 4 4 8. ഇനി എന്താണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഡ്രോ ദ നെക്സ്റ്റ് ഗ്രൂപ്പ്സ് ഓഫ് ബീഡ്സ് ഇൻ ദ സ്പേസസ് ഗിവൺ. ഓൾസോ റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ് ഇൻ ദ കോളം ബിലോ. ചിത്രത്തിലേതുപോലെ തുടർന്നു വരുന്ന കൂട്ടങ്ങളുടെയും ചിത്രം വരയ്ക്കൂ. എണ്ണം ചുവടെ കളങ്ങളിൽ എഴുതൂ. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ 1 1, അങ്ങനെ 2, ദെൻ 2 2 4, അങ്ങനെ പോയി അല്ലേ. ലാസ്റ്റ് കോളം എന്തായിരുന്നു? 4 4 8. അപ്പോൾ ഇനി ഇതിൽ എന്ത് വരണം? 5 5, അങ്ങനെ ടോട്ടൽ എത്ര വരും? 10. ദെൻ 6 6 12, ദെൻ 7 7 14, ദെൻ 8 8 16. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം മാത്രമേ ഞാൻ ബീഡ്സ് വെച്ച് കാട്ടി തന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ബീഡ്സ് വെച്ച് വരയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, ദെൻ വി ഹാവ് ഗ്രൂപ്പ്ഡ് ദ ഈവൺ നമ്പേഴ്സ്. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ്. നാം ഇരട്ട സംഖ്യകളെയല്ലേ ഇപ്പോൾ കൂട്ടങ്ങളാക്കിയത്. ഈ സംഖ്യകളുടെ പ്രത്യേകത എഴുതൂ. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? യെസ്, ഈവൺ നമ്പേഴ്സ് ക്യാൻ ബി എക്സാക്ട്ലി ഡിവൈഡഡ് ബൈ 2. ഈവൺ നമ്പേഴ്സിനെ നമുക്ക് 2 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ കഴിയും. പിന്നെയോ, ഈവൺ നമ്പേഴ്സ് ഓൾവേസ് എൻഡ് അപ്പ് വിത്ത് ദ ലാസ്റ്റ് ഡിജിറ്റ് ആസ് 0 2 4 6 and 8. ഈവൺ നമ്പേഴ്സിൻ്റെ ഏറ്റവും അവസാനത്തെ അക്കം ഏതായിരിക്കും? 0 2 4 6 8. ഇവയൊക്കെയാണ് ഈവൺ നമ്പേഴ്സ്. നോക്കൂ, 10 ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 0. ദെൻ 12 ലാസ്റ്റ് ഡിജിറ്റ്, 2. 14 അപ്പോഴും ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. ഇനി 20 22 24, അങ്ങനെ നമ്മൾ ഈവൺ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും എൻഡ് വിത്ത് 0 2 4 6 8, അങ്ങനെ ആയിരിക്കും. ദെൻ വാട്ട് ഈസ് ദ തേർഡ് ഫീച്ചർ? 2 ഈസ് ദ ഫസ്റ്റ് ഈവൺ നമ്പർ. എണ്ണൽ സംഖ്യകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 ആയിരിക്കും ഫസ്റ്റ് ഈവൺ നമ്പർ ഇൻ കൗണ്ടിംഗ് നമ്പേഴ്സ്. എണ്ണൽ സംഖ്യകളിൽ 2 ആണ് ഫസ്റ്റ് ഈവൺ നമ്പർ. അപ്പോൾ മലയാളം മീഡിയക്കാർക്ക് അത് മലയാളത്തിൽ എഴുതിയാൽ മതി. ഇരട്ട സംഖ്യകളെ 2 കൊണ്ട് കൃത്യമായി ഹരിക്കാം. അത് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോൾ നമ്മൾ ഇരട്ട സംഖ്യ 4 എടുത്തു. 4 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ 2 ഭാഗങ്ങളാക്കി തിരിച്ചു കഴിഞ്ഞാൽ 2 2, പിന്നെ ശിഷ്ടം വരുന്നുണ്ടോ? ഇല്ല. ഇനി 6 ആണെങ്കിലോ? 3 3, അപ്പോഴും ശിഷ്ടം വരുന്നില്ല. അപ്പം നമുക്ക് തുല്യമായിട്ട് ഹരിക്കാൻ സാധിക്കും. നൗ അറേഞ്ച് ദ ബീഡ്സ് ആസ് ഗിവൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചർ നോക്കൂ. ഫസ്റ്റ് കോളത്തിൽ 1 then 3 then 5 then 7. Can you divide the beads in each group equally? നമുക്ക് തുല്യമായിട്ട് ഭാഗിക്കാൻ പറ്റുന്നുണ്ടോ? Why? What's the reason? എന്താണ് കാരണം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇരട്ട സംഖ്യകളുടേതുപോലെ തുല്യമായി വീതിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല.
നിങ്ങൾ രണ്ട് ഭാഗമാക്കി തിരിച്ചപ്പോൾ എപ്പോഴും ഒന്ന് ബാക്കി വരുന്നതായി കണ്ടില്ലേ? ഇംഗ്ലീഷ് മീഡിയം കാര്യം ഇവിടെ എന്ത് എഴുതണം? വെൻ ഡിവൈഡ് ദ ബീഡ്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ് ഈക്വലി വൺ ബീഡ് റിമൈൻ. ഒരു ബീഡ് ബാക്കി വരുന്നു. വാട്ട് ഈസ് ദ കോമൺ നെയിം ഫോർ സച്ച് നമ്പേഴ്സ്? അങ്ങനെയുള്ള നമ്പറിനെ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? യെസ്, ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ. What are the features of such numbers? Yes, odd numbers cannot be exactly divided by 2. തുല്യമാക്കി രണ്ട് ഭാഗമാക്കി തിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? Then odd numbers end up with the last digit as 1, 3, 5, 7, 9. എപ്പോഴും ഓഡ് നമ്പറിൻ്റെ അവസാനത്തെ അക്കം ഏതായിരിക്കും? 1, 3, 5, 7, 9. Then in counting numbers, 1 is the first odd number. എണ്ണൽ സംഖ്യകളിൽ ഒന്നാണ് ഫസ്റ്റ് ഓഡ് നമ്പർ, ആദ്യത്തെ ഓഡ് നമ്പർ. ഒറ്റ സംഖ്യകളെ 2 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ കഴിയില്ല. ഒറ്റ സംഖ്യകൾ അവസാനിക്കുന്നത് 1, 3, 5, 7, 9 എന്നീ സംഖ്യകളിലാണ്. എണ്ണൽ സംഖ്യകളിൽ ആദ്യ ഒറ്റ സംഖ്യ 1 ആണ്. നോക്കൂ, ഞാൻ കുറച്ച് ഈവൺ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. എല്ലാറ്റിൻ്റെയും അവസാന സംഖ്യ ഏതാണെന്ന് നോക്കൂ. 1, 3, 5, 7, 9 അല്ലേ? അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ആക്ടിവിറ്റീസ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.